ഓക്കെ ഫ്രണ്ട്സ്, ഒരു ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോൺ അളവുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മൂന്ന് ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അതിലെ ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പിൽ നമ്മൾ പറയാൻ പോകുന്നത് മണിക്കൂർ മിനിറ്റ് സൂചികളെ ഒരേ സംഖ്യ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ എപ്പോഴും മിനിറ്റിൻ്റെ പകുതിയായിരിക്കും അവിടെ കോണളവായിട്ട് വരുന്നത്. എനിക്ക് മനസ്സിലായില്ല. അതായത് ഉദാഹരണത്തിന് 1:05 എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം മണിക്കൂർ സൂചി 1-ലാണ്, മിനിറ്റ് സൂചിയും ഇവിടെ ഈ ഒരു നമ്പറിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. 1:05 എന്ന് പറയുമ്പോൾ അല്ലേ നമ്മുടെ മനസ്സിൽ 1 എന്ന് പറഞ്ഞ മണിക്കൂറും ഇതന്നെ സൂചിപ്പിക്കുന്നത്, അതുപോലെ മിനിറ്റ് സൂചിയെ സൂചിപ്പിക്കുന്ന 5 എന്ന് പറഞ്ഞ സംഭവം ഇത് തന്നെയാണ്. ഇങ്ങനെ മണിക്കൂർ മിനിറ്റ് സൂചികളെ സൂചിപ്പിക്കുന്നത് ഓക്കെ ഒരേ സംഖ്യയാണെങ്കിൽ അത്തരത്തിലുള്ള കോണളവ്, അത്തരത്തിലുള്ള സമയങ്ങൾ പറയുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എപ്പോഴും ഈ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് 1:05 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയെന്ന് ചോദിച്ചാൽ 5-ൻ്റെ പകുതി എത്രയാണ്? 2.5 ഡിഗ്രിയാണ് ഉത്തരം കിട്ടുന്നത്. എങ്ങനെയാണ് എന്നുള്ളത് പറയാം. അതായത് ഇപ്പം 1:05 എന്നാണ് പറഞ്ഞത്. ഓക്കെ ഇവിടെ സങ്കല്പിക്കാം 1 മണി എന്ന് സങ്കല്പിക്കാം. ഓക്കെ 1 മണിയാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മണിക്കൂർ സൂചി കറക്റ്റ് 1-ലാണ് വരുന്നത്, മിനിറ്റ് സൂചി ഷാർപ്പ് 12-ലുമാണ് നിൽക്കുക. ഓക്കെ ഇനി ശ്രദ്ധിച്ചോളൂ, 1:05 എന്ന് പറയുന്ന സമയത്ത് ഈ മിനിറ്റ് സൂചി ഈ 1-ലേക്ക് വരും. 1-ലേക്ക് വരുന്ന സമയത്ത് മണിക്കൂർ സൂചി ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ വെക്കുമോ? ഇല്ല, മണിക്കൂർ സൂചി ഇങ്ങോട്ട് സഞ്ചരിക്കില്ലേ. ഓക്കെ അപ്പം ശ്രദ്ധിക്കുക, മിനിറ്റ് സൂചി ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി താഴോട്ട് സഞ്ചരിക്കുമല്ലോ. എത്ര മിനിറ്റ് പോകും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിറ്റ് സൂചി എത്ര മിനിറ്റ് സഞ്ചരിക്കുമോ അതിൻ്റെ പകുതിയായിരിക്കും മണിക്കൂർ സൂചി സഞ്ചരിക്കുന്ന കോണളവ്. അതായത് മിനിറ്റ് സൂചി 5 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി 5-ൻ്റെ പകുതി 2.5 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ 2.5 എന്ന് എഴുതിയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ എന്താണ് പറഞ്ഞത്? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ സംഖ്യയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത്തരം സമയങ്ങൾ തരുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. ഓക്കെ രണ്ടാമത്തെ ഉദാഹരണം ഇതാണ്, 2:10. നോക്കിക്കേ, 2:10 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 2, 5, 10 ഒരേ സംഖ്യയെ പ്രതിനിധാനം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പം മണിക്കൂർ മിനിറ്റ് സൂചികളെ ഒരേ സംഖ്യയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത്തരം സമയങ്ങളിൽ കോണളവ് എന്ന് പറയുന്നത് ഈ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പം 2:10 ആകുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 10-ൻ്റെ പകുതി 5 ഡിഗ്രി എടുത്താൽ മതി. എങ്ങനെയാണ് കിട്ടുന്നത് എന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. ഓക്കെ എല്ലാം വിശദീകരിക്കുന്നില്ല, 2 എണ്ണം മാത്രം നമുക്ക് പറയാം. അപ്പം നമുക്ക് ഇതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇപ്പം 2 മണി, ഓക്കെ മണിക്കൂർ സൂചി 2-ലും മിനിറ്റ് സൂചി 12-ലുമാണ് ഉള്ളത്. ഓക്കെ അപ്പം 2 മണി, ഓക്കെ 2 മണിക്ക് നിൽക്കുന്നു. 2 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി കറക്റ്റ് 2-ലാണ്, മിനിറ്റ് സൂചി കറക്റ്റ് 12-ലാണ്. ഓക്കെ ഇനി 2:10 ആകുമ്പോൾ ഈ മിനിറ്റ് സൂചി ഇവിടെത്തും, 10-ലെത്തും. ഓക്കെ ആണല്ലോ. മിനിറ്റ് സൂചി ഇത്ര വരുമ്പോൾ മണിക്കൂർ സൂചി താഴോട്ട് സഞ്ചരിക്കില്ലേ? എത്ര ഡിഗ്രി? മിനിറ്റ് സൂചി 10 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി അതിൻ്റെ പകുതി ഡിഗ്രി സഞ്ചരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മണിക്കൂർ സൂചി എത്ര മിനിറ്റ് സഞ്ചരിക്കുന്നുവോ അതിൻ്റെ പകുതിയായിരിക്കും മണിക്കൂർ സൂചി സഞ്ചരിക്കുന്ന കോണളവ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അപ്പം 2 മണിയാകുമ്പോൾ മണിക്കൂർ സൂചി 2-ലും മിനിറ്റ് സൂചി 12-ലും. ഓക്കെ 2:10 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 10-ലേക്ക് എത്തുമ്പോൾ മണിക്കൂർ സൂചി കുറച്ച് താഴോട്ട് പോരും. എത്ര പോരും? മിനിറ്റ് സൂചി 10 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി അതിൻ്റെ പകുതി 5 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? മിനിറ്റിൻ്റെ പകുതി എടുത്താൽ തന്നെ ഉത്തരം കിട്ടുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, മണിക്കൂർ മിനിറ്റ് സൂചികളെ ഒരേ സംഖ്യ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ അവിടെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. ഓക്കെ അതുപോലുള്ള സംഖ്യകളാണ് 3:15. ഓക്കെ 3:15 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഈ ഒരു നമ്പറിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഓക്കെ അപ്പം 3:15 മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ചോദിച്ചാൽ 15-ൻ്റെ പകുതി 7.5 ഡിഗ്രി എന്ന് എഴുതിയാൽ മതി.
Okay, in the Nale Iriva, Matur Samaya Nale Iriva, Idan Nale, Manikur Sujim, Minute Sujim, your number Nepradina Dan Seno, Angan Verimbol, Manikur Sujim, Minute Sujim, Tamala Cornel of Iriva in the Pagadi Pathe degree in the Diamadi. Okay, Anganula Samangla the Kiana, Anche Iriva Tanse, Abanche Iriva Tanjama, Manikur Sujim, Minute Sujim, Tamala Cornel of Trea, Iriva Tanse in the Pagodi Tamadele, Apatria Pandranda degree in Nutrangitanum. Okay, in the RM Upad. Manikur Sojim, Minute Sojim, Pradina Dan and Chain, the Sangiani, ER and the R and Muppa in the Varna Samim. Ele, okay, R and Muppa, Manikur Sojim, Minute Sojim, Namla Konalane, Muppa in the Pagadi Padinci degree. Angana Verin the Samingla, Samingla Matre, Namuke, either Paula Pagu, the Editam Cancer and Tamatulo. Upper Baki Samingla Kene, Ede, Muppatianze, Ede, Muppatanze, Ete, Napade, Ombade, Napatanze, Pate, Anbade, Padinone, Anbatan. Padinone and Patanjore. It's a learning on the say the Nocranato. Papa Soba got a joke of Pandrando. Pandrand the money a cursum, Visha the item would video than a veteran under Pandran and a cursanka Prategam, Chodinam, examine a veteran under Adin a cursanka Vera Paria. Okay, by Kellan detail clear island. Okay, upon the money curs suji, minute suji in Tamala Conalogana, moon the type of question on the examine a veteran. That is the type of time. Sharp time is the same. Now, we have to do manikur minute suji. We have to do minute suji. We have to do minute suji. We have to do minute suji. Okay, we have to do